കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുത്തലാഖ് ബില്ല് പാസ്സാകുന്നതിന് മുൻപ് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുത്തലാഖിലൂടെ ഭാര്യയെ മൊഴിചൊല്ലുന്നവർക്കെതിരെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഉത്തർപ്രദേശിൽ ഭാര്യയെ മൊഴിചൊല്ലിയതിന് യോഗി ആദിത്യനാഥ് മുൻകൈയെടുത്ത് യുവാവിനെ അഴിക്കുള്ളിലാക്കിയിരുന്നു. അതിനു പിന്നാലെ ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ താനെയിലെ ഭിവണ്ടിയിൽ ഭാര്യയെ മൊഴിചൊല്ലിയതിന് ആമീർ മുക്തർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഗീന എന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് ആമീർ മുക്താറിനെ പോലീസ് പൊക്കിയത്. ആമീറിന് പിന്നാലെ അമ്മയ്ക്കും സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറെ നാളായി ആമീർ തന്നെ മൊഴിചൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നെന്നും ഇതിനുവേണ്ടി തന്നെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്നും സഗീന പരാതിയിൽ പറയുന്നു. കൂടാതെ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് തന്നെ നിരന്തരം ഭർതൃവീട്ടുകാർ ഉപദ്രവിച്ചിരുന്നതായും യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 2016 May 28 സഗീനയും ആമീറും തമ്മിൽ വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ് 15 വരെയും വളരെ സന്തുഷ്ടമായ ജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത്. എന്നാൽ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ഭർതൃമാതാവ് മാനസികമായി പീഡിപ്പിക്കുവാൻ തുടങ്ങിയെന്ന് സഗീന പറയുന്നു. ഇതിനിടയിൽ ഒരു ജോലി ലഭിക്കുകയും കുടുംബത്തിന് സാമ്പത്തികമായി സഹായം നൽകാമെന്ന് താൻ ഭർതൃമാതാവിനോട് പറഞ്ഞു. ഇതോടെ എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിലായതായും യുവതി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രസവ ആവശ്യത്തിനായി തന്റെ വീട്ടിൽ പോയതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിയുകയായിരുന്നു. തിരികെ വീട്ടിലേക്ക് എത്തിയ തന്നെ സ്വീകരിക്കാൻ ഭർതൃവീട്ടുകാർ മുതിർന്നില്ലെന്നും സഗീന പറഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും യുവതി ഭർതൃവീട്ടിലേക്ക് പോയെങ്കിലും ഉപദ്രവവും പീഡനവും തുടർന്നു. ഒപ്പം പരസ്പരം വേർപിരിയാമെന്ന് പറഞ്ഞ് ആമീർ മുത്തലാഖ് ചെയ്യുകയായിരുന്നുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെയാണ് സഗീന ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരെയും പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് വൈകാതെ ആമീറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുത്തലാഖ് ബില്ല് പാസ്സാകുന്നതിന് മുൻപ് പോലീസ് കേസെടുത്തതിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ ധീരമായ നടപടി സ്വീകരിച്ച പോലീസിനെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തി. മുത്തലാഖിനെതിരെ കടുത്ത നടപടികളാണ് മോദി സർക്കാർ എടുക്കുന്നത്. യോഗി ആദിത്യനാഥാണ് ഇതിന് ധീരമായി തുടക്കം കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിലും യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പരാതി ലഭിച്ച ഉടനെ തന്നെ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കൂടാതെ സ്ത്രീധനത്തിന്റെ പേരിൽ വീട്ടുകാരുൾപ്പെടെ യുവതിയെ പീഡിപ്പിച്ചതിന് കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിച്ചേക്കും. അതിനുള്ള പണിപ്പുരയിലാണ് പോലീസ് ഇപ്പോൾ. മൊഴി ചൊല്ലുന്നവരെ പൂട്ടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് കരുതാം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടി കൈക്കൊള്ളണമെന്ന നിലപാടാണ് മോദി സർക്കാരിനുള്ളത്. മുത്തലാഖ് ബില്ല് പാസ്സാകുന്നതിന് മുൻപ് തന്നെ ധീരമായ നിലപാടുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബില്ല് പാസ്സാകുന്നതോടെ മൊഴി ചൊല്ലുന്നവർക്ക് 8 പണിയാണ് മോദി സർക്കാർ നൽകുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് മുത്തലാഖ് ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന മോദി സർക്കാർ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.